ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി തീം കേക്കാണ്. ആ ഒരു തീം കേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കുൽഫി കേക്കിൻ്റെ ഒരു ഫ്ലേവറിലാണ് കേട്ടോ. അപ്പോൾ കുൽഫി കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് 2.5 kg ടോൾ കേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 kg ബാറ്റർ ഞാൻ 7-inch ടിന്നിൽ 3 times ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 kg ഞാൻ ഒരു 3 layer കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത കേക്ക് ഒരു 2 layer, അങ്ങനെ ടോട്ടൽ ഞാൻ 8 layer ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അവളുടെ ഫേവറേറ്റ് കാർട്ടൂൺ എന്ന് പറയുന്നത് കൊക്കോമെലനാണ്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവൾ ഈ ഒരു കേക്ക് ഫിനിഷ് ആയതിനു ശേഷം ഈ ഒരു തീമിൽ അതൊന്ന് കാണുമ്പോൾ അവളുടെ ഒരു എക്സ്പ്രഷനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു കേക്കിൽ ഞാൻ ഫോണ്ടിൻ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്കെല്ലാം ഇതുപോലെ ലെയർ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ 1 cup വെള്ളത്തിലേക്ക് ഞാനത് ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1 cup വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അതിലേക്ക് 1/4 cup പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ലെയർ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഈ ഒരു ബോട്ടിലിൽ 1/2 ഭാഗം വിപ്പിംഗ് ക്രീം ഞാൻ ആദ്യം തന്നെ ബീറ്റ് ചെയ്തിട്ട് ഒന്ന് 10-15 minutes ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു കുൽഫി കേക്കിലേക്ക് ഒരു മിക്സ് റെഡിയാക്കണം. അതിനുവേണ്ടി കുറച്ച് നട്ട്സ് നമുക്ക് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് ബദാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1/4 liter പാല് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്കൊരു 4 ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് 1/4 cup പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ 1/4 cup പഞ്ചസാരം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആ 4 ഏലക്കായും ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഏലക്കായയുടെ ആ ഒരു ഫ്ലേവറൊക്കെ പാലിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കത് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കയ്യിൽ എന്താ അവൈലബിൾ ആണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിൽക്ക് 3 tablespoons കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ പാല് നന്നായി ഒന്നൊരു കുറുകി വരുള്ളൂ. ഇനി നന്നായി ഇതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒരു 5 minutes കഴിയുമ്പോഴേക്കും ഇതാ ഇതുപോലെ നന്നായി കുറുകി വരും. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. ഇനി ഇതാ ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ക്രീം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുൽഫി മിക്സ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 8 layer, 7 layer നമുക്ക് കുൽഫി മിക്സ് വേണം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുൽഫി മിക്സിൻ്റെ ചൂടൊക്കെ അറിയതിന് ശേഷം വേണം ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ക്രീം നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് മെൽറ്റായി പോകും. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ വെക്കുക, അത് ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീം ഇട്ട് കൊടുക്കുക, കുൽഫി മിക്സ് ഇടുക. അങ്ങനെ ഞാൻ 8 layer ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാനൊരു 4 skewers കൂടിയും ഉള്ളിൽ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 2 colors ഞാൻ ചെയ്യുന്നത്, ബ്ലൂ ആൻഡ് ഗ്രീൻ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കളർ, ഞാൻ ഒരു ലൈറ്റ് കളറിലാണ് ചെയ്യുന്നത്. രണ്ടും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതാ ഇതേ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനുമാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ട് ഞാനൊരു 5 minutes ഫ്രീസറിൽ വെക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു മെൽറ്റ് ആയതൊന്നും കൂടി നമുക്കൊന്ന് ഹാർഡായി കിട്ടും. ഇനി നമുക്കിതാ കേക്ക് ഞാനൊരു 10-20 minutes ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം എടുത്തിട്ട് താഴെ ഞാൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആദ്യത്തെ താഴ്ഭാഗം ഗ്രീൻ കളറും മേലെ ബ്ലൂവും കൊടുത്ത് അതുപോലെ ടോപ്പിൽ ഞാൻ 2 colors കൂടി കൊടുത്തിട്ട് നൈഫ് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് നീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഷാർപ്പ് എഡ്ജൊന്നും ആക്കി എടുക്കണില്ല കേട്ടോ. കാരണം നമ്മളിതിൽ ഒരു തീമിൻ്റെ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാർപ്പ് എഡ്ജിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു നൈഫ് വെച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ 2 colors കൂടി ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഒരു നോസിലിട്ടിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഞാനിതുപോലെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ ബർത്ത്ഡേയുടെ തലേ ദിവസമായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഇനി അതിൽ നമ്മളുടെ തീം വർക്കൊക്കെ ഞാൻ പിറ്റേ ദിവസം ബർത്ത്ഡേയുടെ അന്നാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 10 കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടർ വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഡബിൾ കളറ് റോസെറ്റ നോസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 കപ്പ് കേക്കും ആദ്യം തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് കളറിലുള്ള ക്രീം വെച്ച് ചെയ്തിട്ട് മുകളിൽ ഞാനിതുപോലെ തന്നെ ചോക്കോ ചിപ്സ് വൈറ്റ് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബർത്ത്ഡേയുടെ അന്നാണ് ഞാനിതുപോലത്തെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റിക്കർ വർക്കാണ്, എഡിബിൾ അല്ല. ഇത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ, എഡിബിൾ അല്ല. അപ്പോൾ നമ്മളിതുപോലെ നമ്മളുടെ കയ്യിലുള്ള സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് എല്ലാം ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു വെക്കണം. ഒട്ടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഈ സ്റ്റിക്കറിൻ്റെ ബാക്കിലാക്കിയിട്ട് ഒട്ടിച്ച് വെക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ കേക്കിൽ ഒട്ടിച്ച് വെച്ചതാ കേട്ടോ. അതുപോലെ തന്നെ ചെറിയ സ്റ്റിക്കർ ഇതുപോലെ ടൂത്ത് പിക്കിൽ ഒട്ടിച്ചിട്ട് ഞാൻ കപ്പ് കേക്കിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൾ എല്ലാ ക്യാരക്ടേഴ്സും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.